ഇതിപ്പോഴേ ആരുടെയും സൈഡ് പറയാൻ പോണ്ട. ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓ, അതുകൊണ്ടാണ് ഞാൻ അച്ഛന്റെ സൈഡിലും ഇല്ല, അമ്മയുടെ സൈഡിലും ഇല്ല. ആ, അങ്ങനെ മതി. എന്താണ് ഇവിടെ ചർച്ച? എനിക്ക് അഭിപ്രായം പറയാൻ പറ്റുന്ന വല്ല ചർച്ചയാണോ മക്കളെ? ഗൗരിയമ്മയുടെ ശർക്കരയില്ലേ? ഓ, ശർക്കര നമ്മുടെ ചിറങ്കിയുള്ള തിരുവനന്തപുരത്ത്. ആ, പറയണം, അവിടെ അറിയാം. അവിടെ ഒരു വസ്തു തർക്കം. ആർക്ക് തമ്മില്? ഗൗരിയുടെ വല്യമ്മയും കുഞ്ഞമ്മയും തമ്മില്. ശരിക്ക് അവരുടെ മക്കള്, മൂത്ത മക്കള് തമ്മിലാണ് പ്രശ്നം. അവരിപ്പോ എവിടെയാണ്? അവരാ താമസം? മൂത്ത ആള് ഡെറാഡൂണില്, അടുത്ത ആള് അങ്ങ് ചെറാപുഞ്ചിയില്. ഡെറാഡൂൺ, ചെറാപുഞ്ചി. അല്ല, അപ്പൊ ആരാണ് കേസ് ഫയൽ ചെയ്തത്? കേസ് കൊടുത്ത നിന്റെ അച്ഛൻ ബാലചന്ദ്രൻ തമ്പി. ഇതോടെ എന്നെ പരാമർശിക്കാനായിട്ട് എന്നാണ്? ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കായിരുന്നു. എന്ത് സംസാരിക്കായിരുന്നു? ഇല്ല, ഗൗരിയുടെ ശർക്കര ഇല്ലേ, ഇവിടെ ചെറിയുള്ള ശർക്കര. ഓ, അവിടെ ഒരു വസ്തു തർക്കം. ആരുമായിട്ട് വസ്തു തർക്കം? ഗൗരിയുടെ വല്യമ്മയും കുഞ്ഞമ്മയും തമ്മില്. വല്യമ്മ കുഞ്ഞമ്മയും തമ്മില് വസ്തു തർക്കം. ഓ, ആരാണ് കേസ് കൊടുത്തത്? ആരാണ്? ശരിക്കും മൂത്ത മക്കള് തമ്മിലാണ് പ്രശ്നം. ആ, മൂത്ത ഉണ്ടോ? മൂത്ത അവര് കൂടെ മൂത്ത ഒരുത്ത ഉണ്ട്. അവനാണോ കേസ് കൊടുത്തത്? അവനാണോ കൊണ്ട് കേസ് കൊടുത്തത്? ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അളിയന്റെ പേര് പരാമർശിച്ചത്. ആ, ഇവിടെ എന്തിനാ അന്തൊക്കെ വിളിപ്പിക്കണത്? നിന്റെ അമ്മ പോയാ? നിന്റെ അമ്മയുടെ പോയി? പോയ, നേരത്തെ പോയല്ലേ അമ്മയും പിള്ളേരും കൂടെ. ഞാൻ ഇവിടുന്ന് ഇറങ്ങണ പോയാണല്ലേ. ഓ, ചേച്ചി പിള്ളേരെ കൊണ്ട് പോയാ? ഓ, അത് കൊറേ നേരം പോയി, നമ്മളറിഞ്ഞില്ലല്ലോ. നിങ്ങൾ റൂമിലായിരുന്നു ആ സമയമാണ് പോയത്? എവിടെ പോയത്? പിള്ളേർക്ക് എന്തായാലും ചോയ്സ് മേടിക്കാന്ന് പറഞ്ഞു പോയത്. അവക്ക് വേറെ വേലയില്ലേ ഇടയിൽ? അത് ചേച്ചി പിള്ളേർക്ക് വല്ല ഐസ്ക്രീം അങ്ങനെ വാങ്ങിച്ചു കൊടുത്തിട്ട് വല്ല തട്ടിക്കൂട്ട് കളിപ്പാട്ടൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരും. പിള്ളേർ ചലി പെടുത്തുകൊണ്ടേയിരിക്കും. ഇങ്ങോട്ടാണല്ലോ. ആരെന്ന് പോയി നോക്കട്ടെ, പെണ്ണിന്റെ സാരി തൂമ്പം പിടിച്ചോണ്ട് എപ്പ ഞാൻ സമ്മതിക്കാതെ. വണ്ടി നിർത്തട്ടെ, വണ്ടി നിർത്തിട്ടല്ലേ ഇറങ്ങാൻ പറ്റുള്ളൂ. വീട്ടു സാധനങ്ങളാ, എപ്പോഴാണ് കണ്ട രണ്ടെണ്ണത്തിന്റെ? മുഴുവൻ സാധനം എടുത്തോണ്ട് വന്ന ഇറക്ക്. ഇതേ വാലു അച്ഛ, കളിപ്പാട്ടം. ഏതാ ഫാന്റസി പാർക്ക് പൊളിച്ചടിക്കൊണ്ട് വന്നെങ്കിലും? ഡേ, ഞാൻ നിന്റെ അടുത്ത് 2000 രൂപ തന്നാടി നീ. ആ, അതുപോലെയാണ് പിള്ളേർ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോ. ഒളിച്ചിറങ്ങടെ. എന്തോ ദൈവമേ, ഇതൊക്കെ എന്തൊക്കെ വാരിക്കൊണ്ട് വന്നിക്കണ? ഇത്രേ സാധനങ്ങള്. ചേച്ചി, ഇതെന്തോന്ന് കടകാലി ആക്കലോ തന്നാളിയാ തന്നെ. എത്ര കിലോ വരെ താങ്ങും ഇത്? മറ്റേ മറ്റേ ഒരു ബോള് പോലെ സാധനം ഉണ്ടാക്കിയിട്ടില്ല, അതിന്റെ അകത്ത് എല്ലാം കൂടെ വാരിയിട്ട് അങ്ങനെയുള്ള കളിച്ചു. ഇതിന് ചുമ്പ വാരി എടുത്ത് എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. പിള്ളേർക്ക് കളിക്കാൻ കൊണ്ടേ കുറെ നാളായി ബോൾ അടിച്ചിട്ട്. ഞാനറിയോ എനിക്ക് തെറ്റിപ്പോ.